മിക്കവാറും വീക്കെൻഡിൽ വലിയ പണി കിട്ടാൻ സാധ്യതയുണ്ട് ജാസ്മിനും ഗബ്രിക്കും. ഇവർ മാത്രമല്ല, പലർക്കും കിട്ടാൻ സാധ്യതയുണ്ട്. ഇവർക്ക് കുറച്ച് കൂടുതൽ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം, മൈക്ക് പൊത്തിവെച്ച് സംസാരിക്കുക, മൈക്കിനെ ഊരി വെച്ച് സംസാരിക്കുക, ആംഗ്യ ഭാഷയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എഴുതി കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബിഗ് ബോസിൽ പൊതുവെ അലൗഡല്ല. അവിടെ രഹസ്യങ്ങളൊന്നും പാടില്ല. അതുകൊണ്ടാണല്ലോ ഇതൊരു റിയാലിറ്റി ഷോ ആണ്, 24/7 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇത്രയും ക്യാമറകളുണ്ട്. സോ അങ്ങനൊരു ഷോയിൽ ഇവരൊരിക്കലും എഴുതി കാണിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇവർ പലപ്പോഴും മയക്ക് പൊത്തിപ്പിടിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ. അത് മിക്കവാറും ലാലേട്ടൻ ചോദിക്കും. ഇന്നലെ തന്നെ ഇവർ സംസാരിക്കുന്ന സമയത്ത് ജാസ്മിൻ ഇങ്ങനെ ഗബ്രിയുടെ കയ്യിൽ എഴുതി കാണിക്കും, അല്ലെങ്കിൽ ബെഡിൽ എഴുതി കാണിക്കും അടുത്ത് കിടന്നിട്ട്, അല്ലെങ്കിൽ വളരെ പതിയെ ഒച്ച താഴ്ത്തി സംസാരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഓഡിയൻസ് കേൾക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ മേ ബി സ്ട്രാറ്റജീസ് ആവാം, അല്ലെങ്കിൽ ഗെയിം പ്ലാനുകളാകാം, അതല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളാകാം, എന്താണെങ്കിലും അവർ സംസാരിക്കുന്നുണ്ട്. മിക്കവാറും അത് ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വളരെ ഗൗരവമായിട്ട് സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ഇത് തന്നെയായിരുന്നു സീക്രട്ടായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഹൗസ് മേറ്റ്സ് ട്രൈ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പണി കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്.